സമയമിപ്പോൾ വെളുപ്പിനെ 3:30 അപ്പോൾ നമ്മൾ നിങ്ങൾക്കിപ്പോൾ കാണാൻ കുറച്ച് ആൾക്കാർ ഇവിടെ പുറയിലുണ്ട്, ഒരു 30-35 പേരുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും എന്താണ് രാവിലെ നമ്മുടെ പരിപാടി എന്നുള്ളത്. അപ്പം നമ്മൾ തലശ്ശേരി വരെ ഒന്ന് പോവുകയാണ്. വേറെ കാര്യമൊന്നുമില്ല, അവിടെ പോയി ബിരിയാണി കഴിക്കുക, തലശ്ശേരിയിലെ ഒതൻറ്റിക് സ്നാക്സ് കഴിക്കുക, അങ്ങനെ കുറച്ച് ഭക്ഷണത്തോട് കുറച്ച് ഭ്രാന്തുള്ള കുറച്ച് ആൾക്കാരാണ് ഈ പുറയിൽ നിൽക്കുന്നത്. ഈറ്റ് കൊച്ചി എന്ന് പറഞ്ഞൊരു കമ്മ്യൂണിറ്റിയുടെ പാർട്ടാണ് ഞങ്ങളെല്ലാം. ഞങ്ങൾക്ക് ഭക്ഷണം കഴിക്കുക എന്ന് പറയുന്നതാണ് അൾട്ടിമേറ്റ് എൻ്റർടൈൻമെൻറ്റ്. അപ്പോൾ അതിൻ്റെ പാർട്ടായിട്ട് നമ്മളിപ്പോൾ ഒരു ഫുഡ് ട്രിപ്പ് ചെയ്യാൻ പോവാണ്. ഈറ്റ് കൊച്ചീറ്റിൻ്റെ പുയ്യാ പ്ലസ് സൽക്കാരം എന്നാണ് ഈ പരിപാടിയുടെ പേര്. അപ്പോൾ നിങ്ങൾക്കറിയാം പുയ്യാ പ്ലസ് സൽക്കാരം എന്ന് പറഞ്ഞാൽ തലശ്ശേരിയിലെ ഒരു മേജർ ഇവൻ്റാണ്. പുയ്യാപ്പിളകൾ അവരുടെ ബ്രൈഡിൻ്റെ വീട്ടിൽ വരുമ്പോൾ കൊടുക്കുന്ന ഒരു ഗ്രാൻഡ് ഫീസ്റ്റാണ് പുയ്യാ പ്ലസ് സൽക്കാരം. അപ്പോൾ നമ്മൾ അതിൻ്റെ ഒരു 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 മിനിയേച്ചർ വേർഷനാണ് ഇന്ന് ചെയ്യാൻ പോകുന്നത്. തലശ്ശേരി എന്ന് പറഞ്ഞാൽ അവിടുത്തെ വീടുകളിലെ ഫുഡാണ് മേജർ ഫുഡ്. അപ്പോൾ നമ്മൾ കുറച്ച് വീടുകളിൽ നിന്ന് സോഴ്സ് ചെയ്തിരിക്കുകയാണ്, ബിരിയാണി ഉണ്ട്, സ്നാക്സ് ഉണ്ട്. അപ്പോൾ അങ്ങനെ പോയി ഒന്ന് എക്സ്പീരിയൻസ് ചെയ്യാൻ തീരുമാനിച്ചാണ് ഞങ്ങൾ ഇറങ്ങിയിരിക്കുന്നത്. ബാക്കി നിങ്ങൾക്ക് നമ്മൾ പോകുന്ന വഴിക്ക് കാണിച്ചു തരാം. നമ്മളിപ്പോൾ കാലിക്കട്ടെത്തി. കാലിക്കട്ടെത്തി എല്ലാവരും ബ്രേക്ക്ഫാസ്റ്റിന് സ്റ്റോപ്പ് ചെയ്തു. നല്ല അടിപൊളി മീൻ മാങ്ങാക്കറിയും അപ്പവും പൊറോട്ടയും മട്ടൻ റോസ്റ്റും മട്ടൻ ചാപ്സ് ഒക്കെ കൂട്ടി ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു. ഇനി നമ്മുടെ മെയിൻ ഇവൻ്റായ പുയ്യാപ്ല സൽക്കാരത്തിന് വേണ്ടി നമ്മൾ ഇവിടെ നിന്ന് തലശ്ശേരിക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്. പുയ്യാപ്ല സൽക്കാരം എന്ന് പറയുമ്പോൾ ബേസിക്കലി എന്താണെന്ന് വെച്ചാൽ, കല്യാണം കഴിച്ച് വരുന്ന ചെക്കന് പെണ്ണിൻ്റെ വീട്ടുകാർ കൊടുക്കുന്ന ഫീസ്റ്റാണ് പുയ്യാപ്ല സൽക്കാരം എന്ന് പറയുന്നത്. അത് ബേസിക്കലി അന്നത്തെ ഒരു ദിവസം ആ ഒരു ടേബിളിൽ ഒട്ടനവധി ഐറ്റംസ് ഉണ്ടാവും. അത് ചെറിയ സ്നാക്സായ ഉന്നക്കായ തൊട്ട് മെയിൻ കോഴ്സായ ബിരിയാണി വരെ ഉണ്ടാവും. ശരിക്കൊരു ടേബിൾ നിറച്ച ഐറ്റംസ് തന്നെ ഉണ്ടാവും. അത് നമ്മൾ കഴിച്ചാലും കഴിച്ചാലും മതിയാവില്ല, തീരില്ല എന്നാണ് പറയുന്നത്. പുയ്യാപ്ല സൽക്കാരത്തിൻ്റെ ഒരു മെയിൻ അട്രാക്ഷൻ എന്ന് പറയുന്നത് ഈ ഫീസ്റ്റ് തന്നെ, അതായത് ഈ ഫുഡുകൾ തന്നെയാണ്. അപ്പോൾ ഉന്നക്കായ ഇപ്പോൾ എല്ലാവർക്കും അറിയാത്ത സാധനമാണ്. ഈ പുയ്യാപ്ല സൽക്കാരത്തിൽ ഒരു കാര്യം പറയും, ഉന്നക്കായ ഇല്ലെങ്കിൽ പുയ്യാപ്ല പിണങ്ങി പോകുന്നുള്ളൊരു ഇതും കൂടി ഉണ്ട്. അപ്പോൾ അത്തരത്തിലുള്ളൊരു പുയ്യാപ്ല സൽക്കാരത്തിൻ്റെ ഫീസ്റ്റ് എക്സ്പീരിയൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ തലശ്ശേരിക്ക് പോകുന്നത്. ഇപ്പോൾ തലശ്ശേരി പുയ്യാപ്ല സൽക്കാരം എന്ന് പറയുന്നത്, ഞാൻ അവിടുത്തെ പല സൽക്കാരങ്ങളിൽ കൂടിയിട്ടുണ്ട്. അപ്പോൾ അവിടെ മെയിനായിട്ട് ഉള്ളത് ബിരിയാണിയാണ്. മട്ടൺ ബിരിയാണി പ്രതീക്ഷിക്കുന്നു, ഇനി വേറെ എന്തെങ്കിലും ബിരിയാണി ആണെങ്കിലും കുഴപ്പമില്ല. പിന്നെ ഉന്നയ്ക്ക, മുട്ടമാല അങ്ങനെയുള്ള സാധനങ്ങൾ എന്തായാലും ഉണ്ടാവും, പക്ഷേ ബിരിയാണിയാണ് ഞാൻ ഏറ്റവും കൂടുതൽ പ്രതീക്ഷിച്ച് പോകുന്ന സാധനം. കോഴിക്കോട് ഇതിനു മുമ്പും വന്നിട്ടുണ്ട് ഫുഡ് ട്രിപ്പായിട്ട്. പാലക്കാട് പോയി, കോയമ്പത്തൂർ പോയി. അപ്പോൾ എല്ലാവരും ഇത്രയധികം പേരുള്ളപ്പോഴത്തേക്കും ഒരുപാട് ഐറ്റംസ് ട്രൈ ചെയ്യാനും പറ്റും. പണ്ട് യാത്ര ചെയ്യുമ്പോൾ രണ്ടോ മൂന്നോ ഫ്രണ്ട്സ് പോയിട്ടുണ്ടെങ്കിൽ ഇത്രയൊന്നും കഴിക്കാൻ പറ്റില്ല. നമ്മളങ്ങനെ പറഞ്ഞു പറഞ്ഞ് തലശ്ശേരി എത്തി. തലശ്ശേരി പുയ്യാപ്ല സൽക്കാരം നൽകുന്ന പുയ്യാപ്ല പന്തലിൽ എത്തിയേക്കുവാണ്. അപ്പോൾ വന്നപ്പോൾ തന്നെ നമുക്കൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. റോസ് മിൽക്കും ഒരു സേമിയയും പിന്നെ ആപ്പിളും എല്ലാമായിട്ടുള്ളൊരു വെൽക്കം ഡ്രിങ്ക് കിട്ടി. അപ്പോൾ വന്നപ്പോൾ തന്നെ കുറേ മണമൊക്കെ കിട്ടുന്നുണ്ട് എനിക്ക്. കിച്ചണിൽ നിന്ന് കുറേ സ്മെല്ലും കുറേ സാധനങ്ങൾ വേവിക്കുന്നതിൻ്റെയൊക്കെ ഇതൊക്കെ കിട്ടുന്നുണ്ട്.
അപ്പോൾ എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത്, എന്തൊക്കെയാണ് കാര്യങ്ങൾ എന്നുള്ളത് നമുക്ക് കിച്ചണിൽ പോയി തന്നെ അറിയാം. ഇത്ത എന്താണ് അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്? ബട്ടർ ചിക്കന് വേണ്ടിയിട്ട് ചിക്കൻ ഫ്രൈ ചെയ്യാണ്. ഓക്കെ ഓക്കെ. ഈ ശരിക്കും പുയ്യപ്പിളസൽക്കാരത്തിൻ്റെ ബാക്കെൻഡ് എന്ന് പറയുന്നത് ഈ വിഭവങ്ങളാണല്ലോ. ഇതിനകത്ത് ശരിക്കും മെയിനായിട്ട് ഇപ്പം നമ്മൾ പറയുന്നത് നിർബന്ധമായിട്ടും വേണം എന്ന് പറയുന്ന ഐറ്റംസ് എന്തൊക്കെയാണ് നോർമലി? ഓക്കെ ഓക്കെ. ചിക്കൻ ഇഷ്ക്ക്, മട്ടൻ ഇഷ്ക്ക്, ഓക്കെ. ഇറച്ചിക്കറി ഉണ്ടാവും. ഓക്കെ. ഈ സ്നാക്സ് ഐറ്റംസ് വയ്ക്കുമ്പോൾ അതിനകത്ത് നിർബന്ധമായിട്ടും വേണ്ട ഐറ്റംസ് അങ്ങനെ എന്തെങ്കിലും? ഓക്കെ. ഇതെന്താ നമ്മുടെ ഇതിനകത്തുള്ളത്? നെയ്മീനാണ്. ഓക്കെ. എന്തതിൻ്റെ പേര്? ഏറ്റത്തിൻ്റെതിലും ഉഴുങ്ങപ്പത്തിരി. ഓ ഓക്കെ ഓക്കെ ഓക്കെ. ഇത് എന്താ? ഇത് നമ്മുടെ ഇറച്ചിച്ചോറാണോ? ഇത് ഇറച്ചിച്ചോറാണ്, ബീഫിൻ്റെ. ഓ, നമ്മളുടെ ഇവിടെ ഒക്കെ കൂടുതലും കൊച്ചി സൈലൊക്കെ കൂട്ടി ഇത്തിരി വലിയ അരിയാണ് കണ്ടേക്കുന്നത് ഇറച്ചിച്ചോറിൽ. എനിക്ക് ഇതിൽ അധികം ഇൻഗ്രീഡിയൻസ് ഒന്നും വരുന്നില്ല എന്ന് തോന്നല്ലേ ഇറച്ചിച്ചോറിൽ? ബേസിക്ക്. ഓക്കെ. ഇറച്ചി സെപ്പറേറ്റ് വേവിക്കുകയാണോ ചെയ്യണേ? എന്നിട്ട് റൈസും ഇതും കൂടി മസാലയും കൂടി ഇട്ട് മിക്സ് ചെയ്യുകയാണോ ചെയ്യണേ? തക്കാളി വരുന്നുണ്ട് തോന്നുന്നു, തക്കാളി, സവാള, എല്ലാ മസാലയും വരുന്നുണ്ട്. നമ്മളിപ്പോൾ ഇവിടെ വന്നിട്ട് കിച്ചൻ്റെ അകത്ത് കണ്ട് കൊതിച്ചിരിക്കുകയായിരുന്നു. ഇപ്പം ഫൈനലി കഴിക്കാൻ കിട്ടി. ഇവിടുത്തെ അലീസ അല്ലെങ്കിൽ അൽസ എന്ന് പേര് വിളിക്കുന്ന സാധനം എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടു. പ്രത്യേകിച്ച് ഇവിടുത്തെ സ്റ്റ്യൂ. ഇന്ന് രാവിലെ നമ്മൾ കാലിക്കട്ട് അറഗോണ ഒരു സ്റ്റ്യൂ കഴിച്ചു. അതിനേക്കാളും ടെൻഡർ പീസസ് ആയിരുന്നു, വളരെ നന്നായിട്ടുണ്ട്. പിന്നെ നമ്മളിതിൻ്റെ പ്രിപ്പറേഷനൊക്കെ കണ്ടു. ഇതിൻ്റെ പേര് തുർക്കി തുർക്കി പത്രി. എഗ്ഗ് ഉണ്ട്, പിന്നെ ചിക്കൻ്റെ സ്റ്റഫിങ് ഉണ്ട്. ഇത് കഴിച്ചു നോക്കാം. മലബാർ സ്നാക്സ് അതുപോലെ വേറെ ഇല്ലല്ലോ കേരളത്തില്. കേരളത്തില് വേറെ സ്നാക്സ് ഇല്ലല്ലോ, സ്നാക്ക് കൾച്ചറില്. സ്പെഷ്യലി തലശ്ശേരി എന്ന് പറയാൻ പറഞ്ഞിട്ടുണ്ട് എന്ന് ബോണി പറയാൻ പറഞ്ഞു. കഴിച്ചു കഴിയാറായി, എല്ലാ സാധനങ്ങളും കഴിച്ചു. ഏറ്റവും എനിക്ക് ഇഷ്ടമായത് ഫിഷ് ബിരിയാണിയും പിന്നെ നമ്മുടെ തലശ്ശേരിക്കാരുടെ ഭാഷയിൽ പറഞ്ഞ ഐക്കൂറ ഐക്കൂറ പുഴുങ്ങല റോട്ടി. ഈ റോട്ടിയുടെ ഉള്ളിൽ നെയ്മീൻ സ്റ്റഫ് ചെയ്തിട്ടുള്ള ഒരു സാധനമുണ്ട്. അപ്പോൾ എനിക്ക് അതെ പുഴുങ്ങപ്പത്തിരി അത് ഭയങ്കര നന്നായിരുന്നു. നെയ്മീൻ വെച്ച് സ്റ്റഫ് ചെയ്തത് കൂടുതലും സീ ഫുഡാണ് എനിക്ക് ഇഷ്ടമായത്. കൊച്ചി കിട്ടുന്ന ബിരിയാണിയിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഇപ്പോൾ കൊച്ചിയിലെ ദം ബിരിയാണി വെച്ച് നോക്കിയിട്ടുണ്ടെങ്കിൽ ഏറ്റവും വലിയ വ്യത്യാസം പ്രത്യക്ഷത്തിൽ നമുക്ക് തോന്നുന്നത് കൈമ അരിയാണ്. കൈമ റൈസാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കൈമ റൈസിന് തന്നെ വെറുതെ നെയ്ച്ചോറ് വെച്ചാൽ പോലും ഒരു ഫ്ലേവർ കിട്ടുന്ന റൈസാണ്. ശരിക്കും ഒരു സ്മെല്ലുണ്ടാവും. നമ്മൾ ദം ബിരിയാണി ദം പൊട്ടിക്കുന്ന പോലെ തന്നെ നെയ്ച്ചോറിൽ തന്നെ ഫ്ലേവർ കിട്ടുന്ന അരിയാണ്. അപ്പോൾ ദം ബിരിയാണി വെക്കുമ്പോൾ ഒന്നുകൂടി ഫ്ലേവർ കൂടും. പിന്നെ പെർഫെക്റ്റ് മസാലയാണ്. ബീഫ് ബിരിയാണി ആണെങ്കിലും നെയ്മീനാണെന്നുണ്ടെങ്കിലും വളരെ മിതമായിട്ടുള്ളൊരു മസാല രീതിയിലാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. നമ്മളെ ഒരു കഴിച്ച് നമ്മളെ ദമ്മടിപ്പിക്കില്ല, അങ്ങനത്തെ ഒരു ദം ബിരിയാണിയാണ്. സീ ഫുഡിൻ്റെ പ്രിപ്പറേഷനൊക്കെ വേറെ ലെവലായിരുന്നു. കാരണം നമ്മൾ യൂസ്ഡ് ആയിട്ടുള്ള ഫ്ലേവേഴ്സ് കുട്ടനാടൻ ഫ്ലേവേഴ്സാണ്. അതിൽ നിന്ന് മലബാർ ഫ്ലേവേഴ്സിലേക്ക് വരുമ്പോഴത്തേക്കും ഒരു ടോട്ടൽ ഡിഫറൻസ് ഉണ്ട്. അത് പ്രത്യേകിച്ച് ആ അരിക്കടുക്ക കഴിച്ചത് അത് നമുക്ക് കുറച്ച് സാമ്യം തോന്നി നമ്മുടെ ഫ്ലേവറായിട്ട്. പക്ഷേ സംഭവം നമുക്ക് ഗ്രീൻ മസിൽസ് അല്ലെങ്കിൽ ആ കല്ലുമ്മക്കായ അവിടെ കിട്ടാത്ത കാരണം നമുക്കതൊരു
എന്താണ് എപ്പോഴും തലശ്ശേരി അല്ലെങ്കിൽ കാലിക്കറ്റൊക്കെ വന്നു കഴിഞ്ഞാൽ അത് കഴിച്ചിട്ട് പോകുള്ളൂ. എന്തായാലും എല്ലാം നന്നായിട്ടുണ്ട്. അച്ചാറ് ടേസ്റ്റ് എങ്ങനെ ഉണ്ടെന്ന് പറയുന്നത് അടിപൊളി പൊളിയല്ലേ കിടു. ഈ ഈറ്റ് കൊച്ചി ഈറ്റ് എന്ന് പറഞ്ഞിട്ട് ഒരു ഫാമിലി പോലെയാണ്. അതായത് നമ്മൾ നമ്മുടെ സ്വന്തം ഫാമിലി തന്നെ നമ്മൾ ഭക്ഷണം കഴിക്കുമ്പോൾ വേറെ ആൾ വന്ന് കൈയെടുക്കുമ്പോൾ ചിലവർക്കൊന്നും ഇഷ്ടാവില്ല. പക്ഷെ ഇതെങ്ങനെയാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു കൈ ഒരു പ്ലേറ്റ് ഇങ്ങനെ വച്ചിട്ട് അതിൽ കൈയിട്ട് വാരി മാന്തി പിച്ച് ചീന്തി കൈ എന്നൊക്കെ എടുത്തുകൊണ്ട് പോകും. അതുപോലത്തെ ഫാമിലി ആണ് ഈറ്റ് കൊച്ചി ഈറ്റ്. അതുകൊണ്ട് ആദ്യം മുതലേ ഒരു ഒരു ഇന്നർ ഫീലിംഗ് ഉണ്ടായിരുന്നു, ഫുഡ് ആൻഡ് പീപ്പിൾ. അപ്പോൾ അത് രണ്ടും കൂടെ ഒരു മിംഗിൾ ചെയ്തിട്ടുള്ളൊരു ഒരു സംഭവമാണ് ഈറ്റ് കൊച്ചി. അപ്പോൾ നമ്മൾ റസീനാത്തിൻ്റെ വക ഒരു അടിപൊളി ലഞ്ച് കഴിഞ്ഞ് എല്ലാവരും ടയർഡായിട്ടിരിക്കുന്നപ്പോൾ എല്ലാം കഴിഞ്ഞു എന്ന് വിചാരിച്ചപ്പോഴാണ് റസീനാഥനോട് തലശ്ശേരി പലഹാരങ്ങൾ നമുക്ക് എല്ലാവർക്കും അറിയാം അതിനാണ് തലശ്ശേരി ഫേമസ്, മധുരമുള്ള അല്ലെങ്കിൽ എരിവുള്ള. അപ്പോൾ അത് കുറേ വന്ന് കഴിച്ച് അതും കഴിച്ച് കഴിഞ്ഞ് നമ്മൾ റെസ്റ്റ് എടുക്കുമ്പോഴാണ് മറ്റൊരു കാര്യം നമ്മൾ ജമ്മുവോട് പറഞ്ഞത്, കേക്ക് നമ്മുടെ കേരളത്തിന് ആദ്യമായിട്ട് തലശ്ശേരിയിലാണ് തുടങ്ങിയത്. പിന്നെ ഇവിടെ വന്നിട്ട് ഇവിടുത്തെ ഒരു ഒരു പ്രോമിനൻ്റ് കേക്ക് സെല്ലിങ് സംബന്ധിച്ച് നമ്മളൊരു ചെറിയൊരു ക്ലാസ്സോ അല്ലെങ്കിൽ ഒരു വർക്ക്ഷോപ്പോ പോലെ പറയാം നമ്മുടെ സംഭവത്തിലേക്ക് നമ്മൾ കൊണ്ടുപോയി. ഇപ്പോൾ കുൽഫി കേക്ക് ഷോപ്പിലാണ് നമ്മൾ വന്നേക്കുന്നത്. ഇപ്പോൾ അപ്പോൾ ഈറ്റ് കൊച്ചീൻ്റെ മറ്റൊരു ഫുഡ് ട്രിപ്പ് കൂടെ കഴിഞ്ഞിരിക്കുകയാണ്. യൂഷ്വലി നമ്മൾ പോകുന്നത് റെസ്റ്റോറൻറ്റുകൾ ബേസ് ചെയ്താണ് പോകുന്നത്, പക്ഷേ ഇത്തവണ നമ്മൾ തലശ്ശേരിയിലുള്ള ഒരു വീട്ടിൽ പോയി ഫുഡ് കഴിക്കാമെന്ന് പറഞ്ഞൊരു ഉദ്ദേശത്തോടെയായിരുന്നു പോയത്. അപ്പോൾ അത് നമ്മൾ നല്ല ഗംഭീരമായിട്ട് കഴിഞ്ഞു. രാവിലെ നല്ല ബ്രേക്ക്ഫാസ്റ്റും കഴിച്ചു, ഉച്ചയ്ക്ക് നല്ലൊരു അതിലും വലിയൊരു ലഞ്ചും നല്ല കുറേ കടികളും ഒക്കെ കഴിച്ചു. അത് കഴിഞ്ഞ് നമ്മൾ തലശ്ശേരി, ഇന്ത്യയിലെ ആദ്യത്തെ കേക്ക് ഉണ്ടാക്കിയത് തലശ്ശേരിയിലാണ്. അപ്പോൾ നമ്മളൊരു അതിൻ്റെ ഒരു ഭാഗമായിട്ട് നമ്മളൊരു കേക്ക് ഉണ്ടാക്കുന്ന ഒരു സെറമണിയിലോട്ട് നമ്മൾ കടന്നു. അപ്പോൾ യൂഷ്വലി ഈറ്റ് കൊച്ചിൻ്റെ ഇപ്പോൾ ഈ ഫുഡ് കഴിക്കുക എന്നുള്ളൊരു പ്രധാന കാര്യമാണെങ്കിൽ പോലും എല്ലാം കഴിയുമ്പോൾ നമ്മളിപ്പോൾ സ്ട്രേഞ്ചേഴ്സായിട്ട് വന്ന് ഒരു ഫാമിലിയായിട്ട് തിരിച്ചു പോകുന്നൊരു സംഭവമാണ് എപ്പോഴും ഉണ്ടാവാറുള്ളത്. അത് ഇത്തവണയും നമ്മളങ്ങനെ നടന്നിരിക്കുകയാണ്. ഇപ്പോൾ ഒരു പകുതി ആൾക്കാരും പുതുതായിട്ട് വന്നവരാണ്. പക്ഷേ ദ എൻഡ് ഓഫ് ദി ഡേ നമുക്കെല്ലാം ഇപ്പം ഭയങ്കര വർഷങ്ങളായിട്ടുള്ളൊരു പരിചയം തോന്നുന്നുണ്ട്. ഇതുപോലെ നിങ്ങൾക്കും ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യാം. ഈറ്റ് കൊച്ചീറ്റിൻ്റെ ഫുഡ് ട്രിപ്സ് ഇനിയും ഒരുപാടുണ്ടാവും. ഇതൊരു ഒരു ഒരു എന്താണ് ഒരു ഫ്രണ്ട്സ് ഗ്യാങ് പോലെ നമ്മൾ പോവുകയാണ്. അപ്പോൾ നിങ്ങൾക്ക് വലിയ നമ്മളെയൊന്നും പരിചയമില്ലെങ്കിൽ പോലും നമ്മൾ ആദ്യത്തെ 5 മിനിറ്റ് തന്നെ നിങ്ങൾക്ക് നമ്മളെ പരിചയമാകും. അപ്പോൾ നമ്മുടെ കൂടെ വരിക, ഇനിയുള്ള ഫുഡ് ട്രിപ്സിന് നമ്മളെ ഫോളോ ചെയ്യുക.